हेलो, दिस इज हरीश, लेक्चर नंबर 5. ओके, क्वांटिटेटिव क्रेडिट कंट्रोल बैंक रेटिने कुछ टूल नाम पढ़ी कहूँ. सेकंड टूल इज रिजर्व रेश्यो. इट्स वेरी वेरी इंपॉर्टेंट. रिजर्व रेश्यो दिस टूल इज एक्चुअली इंप्लीमेंटेड बाय आरबीआई. ई टूल रिजर्व बैंक ऑफ इंडिया इंप्लीमेंट. ओके, वाले सिंपल नोक. റിസർവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റിസർവ് റേഷ്യോ ഉള്ളത്, ഒന്ന് CRR ദെൻ SLR. വേഗം പറയാം, ക്യാഷ് റിസർവ് റേഷ്യോ ഇത്രേ പറയുന്നുള്ളൂ. ബാങ്കുകാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കാശായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ക്ലിയർ? അതായത് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തുന്നു, അതിനെ വിളിക്കുന്നതാണ് CR. പേര് തന്നെ അറിയാൻ നോക്കൂ, ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകാരുടെ അടുത്ത് ആവശ്യപ്പെടും. എല്ലാ ബാങ്കുകാരോടും ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട്, ഇത്ര ശതമാനം നിങ്ങൾ ഞങ്ങളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ കമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു നിശ്ചിത ശതമാനം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് CRR. ഓക്കെ, എന്നാൽ SLR അതുപോലെ തന്നെയാണ്. നോക്കൂ, SLR അതുപോലെ തന്നെയാണ്. നമ്മുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അത് എങ്ങനെയാണ്? ഗവൺമെൻറ് ബോൺസ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബോൺസ് ആയിട്ടാണ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ SLR എന്നാണ് പറയുക. അത് ഈ ഗവൺമെൻറ് ബോൺസ് ആയതുകൊണ്ടാണ് അതിനെ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് കമ്പൽസറി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എളുപ്പം കാശാക്കി മാറ്റാൻ പറ്റും. ഗവൺമെൻറ് ബോൺസ് എന്ന് പറയുമ്പോൾ എളുപ്പം കാശാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അങ്ങനെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ബോൺസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് SLR. അപ്പോൾ ഇത് രണ്ടും ആരാവശ്യപ്പെടുക? വേഗം പറഞ്ഞോളൂ, ആരാവശ്യപ്പെടുക? വേഗം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരോടാവശ്യപ്പെടും? ബാങ്കിനോട് ആവശ്യപ്പെടും. ക്യാഷ് ആണ് ആവശ്യപ്പെടണമെങ്കിൽ SCRR. ഗവൺമെൻറ് ബോൺസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടണമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് SLR. ഓക്കെ ആണോ? യെസ്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അടുത്ത ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമുക്ക് പേരിന്ന് തന്നെ അറിയാം, ഇറ്റ് ഈസ് ഓപ്പൺ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ, വാങ്ങിക്കാം വിൽക്കാം. എന്ത്? ഓഫ് ഗവൺമെൻറ് ബോൺസ് ബൈ RBI. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതെല്ലാം ഏതിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ഓർമ്മയുണ്ടോ? മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയിൽ രണ്ടെണ്ണം, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോറി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവിൽ നമ്മൾ ബാങ്ക് റേറ്റ് കഴിഞ്ഞു, ദെൻ റിസർവ് റേഷ്യോ കഴിഞ്ഞു, ഇത് ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ആൻഡ് സെയിൽ. എന്ത്? ചക്കയോ മാങ്ങയോ? അല്ല, ഓഫ് ഗവൺമെൻറ് ബോൺസ്. ആര്? ബൈ RBI. അപ്പോൾ RBI ചില സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് ബോൺസ് വാങ്ങിക്കുന്നു, ചില സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് ബോൺസ് വിൽക്കുന്നു. ആരുടെ നിന്നാണ് വാങ്ങിക്കുക? അതിൽ സംശയമൊന്നും വേണ്ട, ബാങ്കിൻ്റെ നിന്ന്. ആർക്കാണ് വിൽക്കുക? സംശയം വേണ്ട, ബാങ്കിനാണ് വിൽക്കുക. അപ്പോൾ ഇവിടെ ഇത് ഈ വാങ്ങിക്കലും വിൽക്കലും ഏതൊക്കെ സാഹചര്യത്തിലാണ് നടക്കുക, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ. രണ്ട് സാഹചര്യമാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഇൻഫ്ലേഷൻ. ആദ്യം ഇത് പറയാം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. അതിൻ്റെ അർത്ഥം ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട്. ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ അധികം പണം വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് കൺട്രോൾ ചെയ്യണം. ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയാം, ഇൻഫ്ലേഷൻ സമയത്ത് ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ ഇങ്ങനെ പണം ഒരുപാട് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്യാൻ RBI എന്താ ചെയ്യാൻ നോക്കിക്കോളൂ, RBI സെൽസ്, അർത്ഥം വിൽക്കുന്നു. എന്ത് വിൽക്കുന്നു? ഡൗട്ട് വേണ്ട, ഗവൺമെൻറ് ബോൺസ്. ആർക്ക് വിൽക്കുന്നു? ബാങ്കിന് വിൽക്കുന്നു. അപ്പോൾ ആരാ വിൽക്കുന്നത്? RBIയുടെ കയ്യിലുള്ള ഗവൺമെൻറ് ബോൺസിനെ ബാങ്കിന് വിൽക്കുന്നു. അപ്പോൾ RBI ആണ് വിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം? കാശ്, ബാങ്ക് ബോണ്ട് വാങ്ങിച്ചതിൻ്റെ കാശ് ആർക്ക് കൊടുക്കുന്നു? RBIന് കൊടുക്കുന്നു. അപ്പോൾ നോക്കൂ, ബാങ്കിൻ്റെ കയ്യിലുള്ള കാശൊക്കെ ഇപ്പോൾ എവിടെ എത്തി? RBIയുടെ കയ്യിലെത്തി. അപ്പോൾ ബാങ്കിന് ലോണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. അതുതന്നെയാണ് ഇൻഫ്ലേഷൻ സമയത്ത് വേണ്ടത്. ഇൻഫ്ലേഷൻ സമയത്ത് ബാങ്കുകാരോട് പറയും, ലോൺ കപ്പാസിറ്റി, ലോണ് കൊടുക്കുന്നത് നിയന്ത്രിക്കണം, കുറയ്ക്കണം. അങ്ങനെ വാക്കാല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്? വേഗം എന്താ ചെയ്യുക? RBI വിൽക്കുന്നു. എന്ത് വിൽക്കുന്നു? പറയൂ, ഗവൺമെൻറ് ബോൺസ്. ആർക്ക്? ബാങ്കിന്. അപ്പോൾ ആരാ വാങ്ങിക്കുക? ബാങ്കാണ് വാങ്ങിക്കണം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം? ബോണ്ട് വാങ്ങിച്ചാൽ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അപ്പോൾ പൈസയൊക്കെ ഇപ്പോൾ എവിടെ എത്തി? RBIയിൽ എത്തി. അപ്പോൾ ബാങ്കിന് എന്തില്ല? ലോണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ക്ലിയർ?
ഡീഫ്ലേഷൻ നോക്കൂ. ഡീഫ്ലേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാം, ഡീഫ്ലേഷൻ സമയത്ത് ആൾക്കാരുടെ നിന്ന് പണമില്ല. ഓക്കെ, പണമില്ലാത്ത സമയത്ത് എന്താ ചെയ്യുക? ഇതേപോലെ ആർ ബി ഐ എന്ത് ചെയ്യും? വിൽക്കുകയല്ല, നോക്കൂ, വിൽക്കുകയല്ല, എന്താ ചെയ്യുക? വാങ്ങിക്കുക. ആരുടെ നിന്ന് വാങ്ങിക്കും? ബാങ്കിൻ്റെ നിന്ന്. എന്താ വാങ്ങിക്കുക? ഗവൺമെൻറ് ബോണ്ട്സ്. അപ്പോൾ ആരോമാർക്ക് നോക്കണേ, ആർ ബി ഐ പർച്ചേസാണ്, ബാങ്കിൻ്റെ നിന്ന് ഗവൺമെൻറ് ബോണ്ട്സ് വാങ്ങിക്കും. അപ്പോൾ ആർ ബി ഐ ആണ് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ആർ ബി ഐ അല്ലേ വാങ്ങിച്ചത്. അപ്പോൾ ആർ ബി ഐ എന്ത് ചെയ്യണം? പൈസ ആർക്ക് കൊടുക്കണം? ബാങ്കിൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ എത്തി, അപ്പോൾ ലോണിൻ്റെ കപ്പാസിറ്റി കൂടി. കാരണം ഡിഫ്ലേഷൻ സമയത്ത് ലോണ് കൊടുക്കണം, കാരണം ഡിഫ്ലേഷൻ സമയത്ത് ആൾക്കാരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടൂളിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ശ്രദ്ധിച്ചോളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യും. മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഫ്ലേഷൻ സമയത്ത് പണപ്പെരുപ്പത്തിൽ എങ്ങനെയാണ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, ഡിഫ്ലേഷൻ സമയത്ത് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇൻഫ്ലേഷൻ സമയത്ത്, പണപ്പെരുപ്പം സമയത്ത് ആർ ബി ഐ, ശ്രദ്ധിക്കുക, ആർ ബി ഐ ഇൻഫ്ലേഷനാണ്, ആൾക്കാരുടെ ഇടയിൽ പണമുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ പണമുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും ലോണ് കൊടുക്കുന്നത് ഡേഞ്ചറാണ്. അപ്പോൾ ഇനിയും ലോണ് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ എവിടെ എത്തണം? ആർ ബി ഐയിൽ എത്തണം. അപ്പോൾ ആർ ബി ഐ എന്താ ചെയ്യേണ്ടത്? ആർ ബി ഐ പറഞ്ഞോളൂ, ആർ ബി ഐ വിൽക്കുന്നു, ഗവൺമെൻറ് ബോണ്ട്സ് വിൽക്കുന്നു, അത് ബാങ്ക് വാങ്ങിക്കുന്നു. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിലുള്ള കാശെല്ലാം എവിടെ എത്തുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ എത്തുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക, ആർ ബി ഐ വിൽക്കുന്നു, അപ്പോൾ അത് ബാങ്ക് വാങ്ങിക്കുന്നു, ബാങ്കിൻ്റെ കയ്യിലുള്ള കാശ് എവിടെ എത്തുന്നു? അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ പൈസ കുറയുന്നു, അപ്പോൾ ലോണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് ഇത്ര മനസ്സിലാക്കുക, ഇൻഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ സെൽസ് ആണ്, ഡിഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യും. അതായത് വിറ്റ ബോണ്ട്സ് ഒക്കെ ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബാങ്കിൻ്റെ ഇത് പർച്ചേസ് ചെയ്യും. ആർ ബി ഐ പറയും ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണ്, അതാ ഞങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആർ ബി ഐ വാങ്ങിക്കും. ആർ ബി ഐ വാങ്ങിക്കുന്ന സമയത്ത് ആർ ബി ഐ എന്ത് ചെയ്യുന്നു? ആർ ബി ഐ പൈസ ആർക്ക് കൊടുക്കുന്നു? ബാങ്കിന് കൊടുക്കുന്നു. കാരണം ഡിഫ്ലേഷനാണ്. അപ്പോൾ ആർ ബി ഐക്ക് അറിയാം ബാങ്കിൻ്റെ കയ്യിൽ പൈസ വേണം, അപ്പോൾ ആൾക്കാരുടെയിലൊക്കെ പൈസ എത്തണം. അപ്പോൾ വേഗം ബോണ്ട് വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു, ബാങ്കിൻ്റെ കയ്യിൽ പൈസ എത്തുന്നു, അങ്ങനെ ലോണിൻ്റെ കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നു. ക്ലിയർ? അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ഇൻഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ സെൽസ് ആണ്, ഡിഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ പർച്ചേസസ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ ടൂൾസ് കഴിഞ്ഞിരിക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ നമ്മൾ ബാങ്ക് റേറ്റ് ഓൾറെഡി പഠിച്ചു. എന്താണ് ബാങ്ക് റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലെക്ചർ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ റിസർവ് റേഷ്യോ, റിസർവ് റേഷ്യോ സി ആർ ആർ ഒന്നുമില്ല, ബാങ്കുകാർ ആർ ബി ഐയിൽ കൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, അതാണ് സി ആർ ആർ. SLR അതേ തന്നെയാണ്, ബാങ്കുകാർ ഗവൺമെൻറ് ബോണ്ട്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. ക്ലിയർ? ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസും സെയിലും ഉണ്ട്, പർച്ചേസും സെയിലും ഓഫ് ഗവൺമെൻറ് ബോണ്ട്സ് ആണ്. അപ്പോൾ രണ്ട് സാഹചര്യത്തിലാണ് നടക്കുക. പർച്ചേസും സെയിലും എപ്പോൾ നടക്കുകയെന്ന് കൺഫ്യൂഷൻ അടിക്കരുത്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, പണപ്പെരുപ്പം സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽക്കുന്നു, ഡിഫ്ലേഷൻ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരിച്ചു വാങ്ങിക്കുന്നു. അങ്ങനെ മണി സപ്ലൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ? നമ്മളിപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പാർട്ട് കഴിഞ്ഞു. മോണിറ്ററി പോളിസിയിൽ രണ്ടെണ്ണം ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. ആ ക്വാണ്ടിറ്റേറ്റീവിലെ ബാങ്ക് റേറ്റ് പഠിച്ചു കഴിഞ്ഞു, റിസർവ് റേഷ്യോ പഠിച്ചു കഴിഞ്ഞു, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? അപ്പോൾ അടുത്ത ലെക്ചർ ഏതിനെക്കുറിച്ചായിരിക്കും? അത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ബാങ്ക് റേറ്റും കഴിഞ്ഞു, റിസർവ് റേഷ്യോയും കഴിഞ്ഞു, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ. നമുക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സൊക്കെ തുറന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ബുക്ക് തുറന്നു വെച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് അടുത്ത ലെക്ചർ, 6th ലെക്ചറിൽ പോകേണ്ടത് ക്വാളിറ്റേറ്റീവ് ടൂളാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.